ഹലോ ഗൈസ്, ഓവനും ബീറ്ററും ഇല്ലാതെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇങ്ങനെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു 1/4 കപ്പ് മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. പിന്നെ ഒരു 3 മുട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ആവശ്യത്തിന് ചില ടൈമിൽ അതിന് ടേസ്റ്റിനനുസരിച്ചൊക്കെ എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വിപ്പിങ്ങിക്ക് ആവശ്യമായിട്ടുള്ള പാല് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ 1/4 കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുള്ള മൈദയാണ്. ഒരു 3 തവണയായിട്ട് നമ്മളത് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഫൈൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ കൊക്കോ പൗഡർ 1/4 കപ്പ് കൊക്കോ പൗഡറും ആഡ് ചെയ്യാം. ഇതും നമ്മൾ മൈദ അരിച്ചു വെച്ചിട്ടുള്ളത് പോലെ തന്നെ 3 തവണകളായിട്ട് അരിച്ചു വെച്ചിട്ടുള്ളതാണ്. അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ വരും. അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുൻപേ ഒരു 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. ബേക്കിംഗ് സോഡ നമ്മൾ കേക്ക് കൂടുതൽ പഫ് ആവാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും മൈദയും നന്നായിട്ട് മിക്സായി ഒരു ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് വരെ മിക്സ് ചെയ്യണം. അതിന് മുൻപായിട്ട് നമുക്കൊരു പിഞ്ച് ഓഫ് സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യുന്നത് നമുക്ക് കേക്കിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഉള്ള ഷുഗറും ഈ സോൾട്ടും കൂടി ആകുമ്പോൾ കേക്കിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൗഡർ നമുക്ക് നന്നായിട്ട് ഈ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള 3 മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യണം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ട് സ്മൂത്തൻ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള എഗ്ഗ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് എഗ്ഗിൻ്റെ ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് കേക്കിന് നല്ല സ്മൂത്തൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ എഗ്ഗിൻ്റെ വല്ലാത്ത ടേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി വാനില എസൻസ് ഒഴിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടൈഗറിൻ്റെ വാനില എസൻസ് ആണ്. അപ്പോൾ നമുക്കിതൊരു 3 ഡ്രോപ്പ് വാനില എസൻസ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് 3 ഡ്രോപ്പിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സ്പൂണിൽ ഞാൻ 3 ഡ്രോപ്പിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാനില എസൻസ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല ബാറ്ററിന് നല്ലൊരു ബാറ്റർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ക്രീമിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ലെയർ ഫോം ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മൂത്തൻ കിട്ടും നമുക്ക്.
ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാറ്റർ കുറച്ച് ടൈറ്റനായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടിയും ചേർത്ത് നന്നായിട്ട് ലൂസൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലുള്ളൊരു പാത്രത്തിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ഈ ഒരു സ്റ്റേറ്റിലുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റൗണ്ട് ഫോമിലുള്ള കേക്കാണെങ്കിൽ റൗണ്ട് പാത്രം യൂസ് ചെയ്യാം, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, അത് നിങ്ങളുടെ ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള പാത്രം യൂസ് ചെയ്യാം. ഓവനില്ലാതെ പ്രിപ്പയർ ചെയ്യണോണ്ട് ഇഡ്ലിച്ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്, ഇത് പാത്രം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി ഒരു കുറച്ച് നേരം പ്രീഹീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ വെക്കണം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം 20-25 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഏകദേശം ശരിയായിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇതൊന്ന് കുത്തി നോക്കാം. ഞാൻ നേരത്തെ ഒന്ന് കുത്തി നോക്കിയായിരുന്നു, അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ഏകദേശം ശരിയായിട്ടുണ്ട്. ആദ്യം പാർട്ടിക്കിൾസ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഇത് എടുക്കാനായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് തിരിച്ച് തട്ടി സെപ്പറേറ്റ് ചെയ്യാം. ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിരുന്നല്ലോ, അപ്പോൾ ഈ ബട്ടർ പേപ്പർ നമുക്കൊന്ന് എടുത്ത് മാറ്റണം. ബട്ടർ പേപ്പർ മെല്ലെ എടുത്ത് മാറ്റാം. ഇത് നമുക്ക് ഒഴിവാക്കണം. ജസ്റ്റ് ഇത് ചെറുതായിട്ട് ചെറിയ തോതിൽ കരിഞ്ഞുണ്ട്, ചെറിയ തോതിലിങ്ങനെ അടിഭാഗം കരിഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന്, അത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം കേക്ക്. പക്ഷേ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം. നമുക്ക് ഈ ഒരു കേക്കിന് ചെറിയൊരു മോഡിഫിക്കേഷൻ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് നമുക്ക് വരുത്തണം. ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ചെറി സിറപ്പാണ്. ചെറി സിറപ്പ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റാണ് അത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ചെറി സിറപ്പ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറി സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറീസ് ഏകദേശം ഒരു 10-12 ചെറി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര വേണോ അതിനനുസരിച്ച് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാന് നമുക്ക് വയ്ക്കാം. പാനിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ഓഫ് വാട്ടർ ഇതിലേക്ക് ഒഴിക്കണം. ഞാനിവിടെ അതിന് മുൻപേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്പൂൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പാനിലേക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പൂൺ. അപ്പോൾ ഇനി ഒരു ഈ 1 കപ്പ് ഓഫ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ച പഞ്ചസാര ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതൊരു ഏകദേശം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ആ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. അത് ജസ്റ്റ് നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ എന്തായാലും ഡിസോൾവ് ആവും. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വെറുതെ മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിന് ചെറീസ് ആഡ് ചെയ്യണം. ചെറീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-12 ചെറി എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു സിറപ്പ് കിട്ടിയാൽ മതി, അതായത് നന്നായിട്ട് ഒരു കൊഴുപ്പ് വേണമെന്നൊന്നുമില്ല. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. തിളയ്ക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ ഈ കേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ആദ്യം വെച്ചിട്ടുണ്ട്. അതായത് ഞാനിവിടെ ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഈ കേക്കിന് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നൈഫ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നൂല് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നൂല് വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കറക്റ്റ് പെർഫെക്റ്റ് സർക്കിൾ തന്നെ ഫോം ചെയ്യാൻ പറ്റും, അതിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി ആ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കാം. സിറപ്പ് ഓരോ ലെയറും ആയിട്ടാണ് ഒഴിക്കുന്നത്, കാരണം എന്താ വെച്ചാൽ നമുക്ക് അപ്പോൾ ആ ഓരോ ലെയറിനും നല്ല ചെറിയ ടേസ്റ്റ് കിട്ടും. മറ്റേ നമ്മൾ അല്ലാത്ത രീതിയിൽ ഒഴിക്കുമ്പോൾ ഇത് ഒറ്റയടിക്ക് വന്നിട്ട് താഴെ ബോട്ടം ലെയറിൽ വന്നിട്ട് സെഡിമെൻറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ നല്ല ഓരോ ലെയറിലും നല്ല രീതിയിൽ ചെറിയ സിറപ്പ് ഒഴിക്കുക. അപ്പോൾ നല്ല ചെറിയ ടേസ്റ്റോടുകൂടി നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഒരു കേക്കായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ഇപ്പോൾ ഇത് നമ്മളൊരു ബൗളിൽ ആദ്യം കുറച്ച് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വാട്ടറിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളിൽ ഇറക്കി വെച്ചിട്ടാണ്.
അപ്പോൾ ആ ഓർഡറിലേക്ക് നമുക്ക് കൂടുതൽ ഐസ് ക്യൂബ്സ് ഇടണം. അതായത് നമ്മൾ വിപ്പ് ചെയ്യുന്ന ടൈമിൽ, വിപ്പിംഗ് ക്രീമിനെ ബീച്ച് ചെയ്യുന്ന ടൈമിൽ അത് ചൂടായിട്ട് മെൽറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇടണം. മാക്സിമം ഐസ് ക്യൂബ്സ് ഇടുക, വെള്ളം പുറത്ത് പോകാതെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ രീതിക്കനുസരിച്ച് നമ്മൾ ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ബൗൾ അതിലേക്ക് വെക്കണം. അപ്പോൾ പിന്നെ വിപ്പിംഗ് ക്രീം എന്നിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ മധുരം ഉണ്ടാവില്ല. ഏകദേശം ഇതൊരു 250 ml ഓഫ് വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നല്ല കുറേ ക്രീം ഉണ്ടാവും, നമുക്ക് അത്യാവശ്യത്തിന് ക്രീം ഇതിൽ നിന്ന് കിട്ടും. അതിൽ ഷുഗർ ഇല്ല എന്നുള്ളതാണ്, ഷുഗർ നമ്മൾ സെപ്പറേറ്റ്ലി ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഏകദേശം ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു 4 to 5 hours ഫ്രീസ് ചെയ്തിട്ട് അതിന് ശേഷം യൂസ് ചെയ്യാം. ഇതൊരു ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബൗളിലേക്ക്. ക്രീമി ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്കതിലെ ടേസ്റ്റിൻ്റെ ഫോമാറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ടൈഗറിൻ്റെ വാനില എസൻസ് ഒന്നുകൂടെ ഇതിലേക്ക് ഒഴിക്കാം. അത് നിങ്ങൾ ഏകദേശം ഒരു നിങ്ങൾക്ക് അനുസരിച്ച് ഒരു 1.5 tablespoons ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് അത് ഒഴിക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ അതിലേക്ക് ഏകദേശം ഒഴിച്ചിട്ടുണ്ട് വാനില എസൻസ്. നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ശരിക്കും ക്രീം ഫോം ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ ഇലക്ട്രിക്കൽ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഒരു 15 minutes നമ്മളിതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ശരിക്കും ക്രീമി പീക്സ് ഫോം ചെയ്തോളം നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസനാണ്, പക്ഷേ ഹാൻഡ് ബീറ്റർ വെച്ച് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് കുറച്ചും കൂടി ലൂസനാണ്. എന്നാലും നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കിട്ടിയാലും മതി. അപ്പോൾ നമ്മൾ റോളിംഗ് സ്റ്റാൻഡിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് നമുക്ക് കേക്ക് ഇതിലേക്ക് വെക്കാം. കേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രീം ആദ്യം ജസ്റ്റ് ഒന്ന് തേച്ച് വെക്കുന്നത്. അപ്പോൾ ഓരോ സക്സസീവ് ലെയേഴ്സും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെയറ് എടുത്തിട്ട് ബോട്ടത്തിൽ വെക്കാം. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെയർ വേണം വെക്കാൻ. അപ്പോൾ ഈ ലെയർ വെച്ചിട്ട് നമുക്ക് ആ ലെയറിനെ ഒന്ന് ക്രീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ക്രീം വെച്ചൊന്ന് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ക്രീം വേണ്ടവരുണ്ടാവും, ക്രീം വേണ്ടാത്തവരുണ്ടാവും. അപ്പോൾ ക്രീം ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് ക്രീം ആഡ് ചെയ്യും. കൂടുതൽ ക്രീം ആഡ് ചെയ്യുന്തോറും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഓരോ സൈഡും കറക്റ്റ് സർക്കിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈ ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ക്രീം ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് ആ സർക്കിളൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയിൽ ആഡ് ചെയ്യുമ്പോൾ നന്നായിരിക്കും. നമുക്ക് സൈഡിലൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. കുറച്ചും കൂടി ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ആ ക്രീമി ലെയർ ഫോം ചെയ്തിട്ട്. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് 100 grams ഡാർക്ക് ചോക്ലേറ്റിൽ കുറച്ചെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കിത് മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്യാം ഈ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ഈ ഗ്രേറ്റ് ചോക്ലേറ്റ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ എനിക്ക് ചോക്ലേറ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഫോം ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള സക്സസീവ് ലെയേഴ്സും ഇങ്ങനെ ഫോം ചെയ്തെടുക്കാം. ഞാനിവിടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഫേസ് മുകളിലും ക്രീം ഫില്ല് ചെയ്ത് കറക്റ്റ് പെർഫെക്റ്റ് ആക്കി അപ്പോൾ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവനവനിഷ്ടമുള്ള മോഡല് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.